മോഹൻ ഗാവിത്ത് എന്ന് പേരുള്ള ഒരാളും അയാളുടെ പ്രതിമ എന്ന് പേരുള്ള ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിലേക്ക് ഒരു ദിവസം മൂന്ന് അതിഥികൾ എത്താണ്. ഈ മൂന്ന് അതിഥികൾ ആരെന്ന് വെച്ചാൽ മോഹൻ ഗാവിത്തിന്റെ ആദ്യ ഭാര്യ അഞ്ജനബായിയും അവരുടെ രണ്ട് പെൺമക്കളുമാണ് ഈ അതിഥികൾ. തന്റെ പഴയ ഭർത്താവിന്റെ വീട്ടിൽ തങ്ങളെ താമസിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കാനായിരുന്നു അവരുടെ ഈ വരവ്. പക്ഷെ മോഹൻ ഗാവിത്ത് ഇതിന്റെ സമ്മതം മുടിയില്ല. പക്ഷെ കുറച്ച് നാൾ അവിടെ താമസിക്കാൻ അയാൾ അവരെ അനുവദിച്ചു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മോഹൻ ഗാവിത്തിന്റെ രണ്ടാം ഭാര്യ പ്രതിമ തന്റെ മൂത്ത മകൾ ക്രാന്തിയെ വീട്ടിൽ തിരഞ്ഞപ്പോഴാണ് വീട്ടിൽ ക്രാന്തി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലായത്. കൂടെ ഈ വീട്ടിലുണ്ടായിരുന്ന ഈ മൂന്ന് അതിഥികളും മിസ്സിംഗ് ആയിരുന്നു. പ്രതിമ പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. തന്റെ മകൾ ക്രാന്തി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ മൂന്ന് അതിഥികളും വീണ്ടും ക്രാന്തിയുടെ വീട്ടിലേക്ക് വരുന്നത്. പ്രതിമ പോലീസ് കംപ്ലൈന്റ് കൊടുത്തുള്ള കാര്യം അറിയാതെയായിരുന്നു ഈ മൂന്ന് പേരുടെയും വരവ്. പോലീസ് വന്നു, ഇവരെ പിടികൂടി ചോദ്യം ചെയ്തു. നിങ്ങൾ ഉടനെ തട്ടിക്കൊണ്ടുപോയ പ്രതിമയുടെയും മോഹൻ ഗാവിത്തിന്റെയും മകൾ ക്രാന്തി എവിടെ എന്ന ചോദ്യം ചെയ്യലിന് കിട്ടിയ മറുപടി ഭയാനകമായിരുന്നു. തന്റെ അമ്മ അഞ്ജനബായിയുടെ വാക്ക് കേട്ട് ഈ രണ്ട് പെൺമക്കളും കൂടി ചേർന്ന് ക്രാന്തി എന്ന 9 വയസ്സുള്ള ആ പെൺകുട്ടിയെ തല്ലിക്കൊന്ന് പൂനെയിലെ ഒരു കരിമ്പ് തോട്ടത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ മോഹൻ ഗാവിത്തിന്റെയും പ്രതിമയുടെയും രണ്ടാമത്തെ കുട്ടിയെയും കൊല്ലാനുള്ള പ്ലാനിങ്ങോട് കൂടിയായിരുന്നു ഇവരുടെ ഈ വരവ് എന്ന് പോലീസ് മനസ്സിലാക്കി. ചെറിയ കുട്ടിയെ വരെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തി അവരുടെ ധൈര്യത്തിന്റെ പിന്നാലെ പോയ പോലീസും വാർത്തയറിഞ്ഞ ജനങ്ങളും ഞെട്ടിത്തെറിച്ചു. കാരണം മറ്റൊന്നുമല്ല, 1990 മുതൽ 1996 വരെയുള്ള കാലഘട്ടത്തിൽ 13 കിഡ്നാപ്പുകൾ, 6 കൊലപാതകങ്ങൾ, എല്ലാം പിഞ്ചു കുഞ്ഞുങ്ങളെ. പറയാൻ പോകുന്നത് പൂനെയിലെ യർവാഡ ജയിലിൽ തൂക്കുകയർ കാത്തു കിടക്കുന്ന അഞ്ജനബായി ഗാവിത്ത് എന്ന സ്ത്രീയുടെയും അവരുടെ രണ്ട് മക്കളായ സീമ ഗാവിത്ത്, രേണുക ഷിൻഡെ എന്ന സഹോദരികളുടെയും ക്രൂര കൃത്യങ്ങളെ കുറിച്ചാണ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് പൂനെയിലേക്ക് ഒരു ട്രക്ക് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി വരികയായിരുന്നു അഞ്ജനബായ് എന്ന സ്ത്രീ. ഇവർക്ക് ഈ ബന്ധത്തിലാണ് ആദ്യത്തെ കുട്ടി ജനിക്കുന്നത്. കുട്ടിയുടെ പേരാണ് രേണുക. എന്നാൽ രേണുക ജനിച്ചതിന് ശേഷം അഞ്ജനയും രേണുകയും ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഈ ട്രക്ക് ഡ്രൈവർ. പിന്നീട് ചെറുപ്പം മുതലേ മോഷണങ്ങൾ നടത്താൻ കഴിവുള്ളത് കൊണ്ട് തന്നെ അല്ലറ ചല്ലറ മോഷണങ്ങൾ നടത്തിയാണ് അഞ്ജന കഴിഞ്ഞു പോയിരുന്നത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു റിട്ടയർഡ് പട്ടാളക്കാരനായ മോഹൻ ഗാവിത്ത് എന്നൊരാളെ അഞ്ജനബായി വിവാഹം കഴിക്കുകയാണ്. ഇവർക്ക് ഈ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാകുന്നു. സീമ ഗാവിത്ത് എന്നാണ് ഈ കുട്ടിയുടെ പേര്. പക്ഷെ മോഹൻ ഗാവിത്തും അഞ്ജനെ ഉപേക്ഷിക്കുകയാണ്. കാരണം അഞ്ജന ചെയ്യുന്ന മോഷണ കേസുകൾ തന്നെയും ബാധിക്കുമെന്ന് മനസ്സിലായ മോഹൻ ഗാവിത്ത് അഞ്ജനയും രേണുകയും സീമയും ഉപേക്ഷിച്ച് നാസികിലേക്ക് തിരിച്ചു പോവുകയാണ്. അയാൾ അവിടെ ചെന്ന് പ്രതിമ എന്നൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്തു. അങ്ങനെ അഞ്ജനയും രണ്ട് പെൺമക്കൾ രേണുകയും സീമയും മാത്രമാവുകയാണ്. അഞ്ജന ആണെങ്കിൽ തന്റെ മോഷണങ്ങളിൽ രേണുകയും സീമയും പങ്കാളികളാക്കുകയും റെയിൽവേ സ്റ്റേഷൻ, തിയേറ്റർ, അമ്പലങ്ങൾ എന്നിവിടങ്ങളെല്ലാമായിട്ട് പിക് പോക്കറ്റ് അടിച്ചും സ്വർണ്ണമാലകൾ കവർന്നവർ തികഞ്ഞ മോഷ്ടകളായി മാറിയുന്നതാണ്. പിന്നീട് രേണുക ഒരു വിവാഹം കഴിക്കുന്നു. കിരൺ ഷിൻഡെ എന്ന് പറയുന്ന ഒരാളെയാണ് രേണുക വിവാഹം കഴിക്കുന്നത്. ഇതിലൊരു കുഞ്ഞുണ്ടാകുന്നു. പിന്നീട് ഈ കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് രേണുക മോഷണത്തിനിറങ്ങിയത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം രേണുകയെ ഒരു മോഷണ ശ്രമത്തിനിടെ നാട്ടുകാർ കൈയോടെ പിടികൂടുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പല അടവുകളും രേണുക ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. എന്നാൽ അവസാനം തന്റെ കുഞ്ഞിനെ പൊക്കിയെടുത്ത് സത്യം ചെയ്തും കരഞ്ഞും ഒരു സിമ്പതി വർക്കൗട്ടാക്കാനായിട്ട് രേണുകി കഴിഞ്ഞു. തന്നെ തല്ലാവുന്ന നാട്ടുകാർക്ക് മുന്നിൽ തന്റെ കുഞ്ഞിനെ കാണിച്ചുകൊണ്ടും അലമുറയിട്ട് കരഞ്ഞും സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് രേണുകി കഴിഞ്ഞു. ഈ സംഭവത്തിന് ശേഷമാണ് രേണുകയുടെയും അഞ്ജനയുടെയും സീമയുടെയും ക്രൂര കൃത്യങ്ങളുടെ പരമ്പര തന്നെ തുടങ്ങുന്നത്. മോഷണ ശ്രമങ്ങൾക്കിടയിൽ തങ്ങൾ പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെന്നുള്ള ധാരണയിൽ ഈ മൂന്ന് പേരും എത്തുകയാണ്. എന്നാൽ രേണുകയുടെ കയ്യിൽ മാത്രമേ കൈക്കുഞ്ഞുള്ളൂ. സീമയുടെയും അഞ്ജനയുടെയും കയ്യിൽ കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ ഇവർ തട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. അധികം സംസാരിക്കാൻ കഴിയാത്ത കരയാൻ മാത്രം പ്രായത്തിലുള്ള കുട്ടികളെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോവുക. ഇവരുടെ ആദ്യത്തെ ഇരയായത് ഒരു ഭിക്ഷക്കാരിയുടെ മകനാണ്. ഭിക്ഷക്കാരിയോട് വളരെ സ്നേഹത്തോടെ ഇടപഴകുകയും ഇവരുടെ ശ്രദ്ധ തിരിച്ച് കുട്ടിയെ കടത്തുകയും ചെയ്തു. പിന്നീട് ഈ കുട്ടിയെ കൊണ്ടായി ഇവരുടെ നടപ്പ്. ഒരു ദിവസം മോഷണ ശ്രമത്തിനിടെ സീമയെ നാട്ടുകാർ കയ്യോടെ പിടികൂടി. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന രേണുകയുടെ കയ്യിലുണ്ടായിരുന്ന ഭിക്ഷക്കാരിയുടെ കുഞ്ഞിനെ ഇവർ താഴോട്ടിടുകയും കുട്ടിയുടെ തല പൊട്ടി ചോരയൊലിക്കുകയും ചെയ്തു. തല പൊട്ടി ചോരയൊലിച്ച് കരയുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് അലറി വിളിച്ചും കരഞ്ഞുകൊണ്ടും നാട്ടുകാരെ പറ്റിച്ച് ഇവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. എന്നാൽ ചോരയൊലിച്ച് വേദന എടുത്ത് കരയുന്ന ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നെ പലരുടെയും ശ്രദ്ധ തിരിച്ചുകൊണ്ട് പലരുടെയും പോക്കറ്റ് അടിച്ചും കവർച്ചകളും നടത്തിയുമാണ് ഇവർ തിരികെ പോയത്. എന്നാൽ രാത്രിയായിട്ടും ഭിക്ഷക്കാരിയുടെ കുഞ്ഞിനെ കരച്ചിൽ നിർത്തിയില്ല. കുട്ടിയുടെ കരച്ചിൽ വളരെ അസഹനീയമായി തോന്നുകയും മറ്റുള്ളവരെ സംശയത്തോടെ നോക്കുമെന്ന് മനസ്സിലാക്കി ഇവർ കുഞ്ഞിനെയും കൊണ്ട് സിറ്റിയുടെ ഒരു മറവിലേക്ക് പോവുകയും കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് തുടക്കം. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ തലയിൽ ഇരുമ്പുപൊടി കൊണ്ടടിച്ച് മൂവരും ചേർന്ന് കുഞ്ഞിനെ കൊന്നുകളയുന്നു. ബോഡി അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് മൂവരും മടങ്ങി പോകുന്നു. പിറ്റേ ദിവസം മോഷണങ്ങൾക്കായി ഇവർക്ക് കൊച്ചുകുട്ടികളെ വീണ്ടും ആവശ്യമായി വന്നു. വീണ്ടും ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് ആവർത്തിച്ചു. മറ്റ് ഭിക്ഷക്കാരുടെ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോയവരെന്ന് ഇങ്ങനെ 11 കുട്ടികളെ ഇവർ കിഡ്നാപ്പ് ചെയ്തു. കൂടെ സഹായത്തിന് കള്ളവണ്ടി എടുത്ത രേണുകയുടെ ഭർത്താവ് കിരൺ ഷിൻഡെയും ഉണ്ടായിരുന്നു. തട്ടിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ വലുതാവുമ്പോഴോ അല്ലെങ്കിൽ ഇവർക്ക് ശല്യമായി തോന്നുമ്പോഴാണ് ഇവർ ഇങ്ങനെ കൊന്നുകളയുക. അങ്ങനെ 1990 മുതൽ 1996 വരെയുള്ള കാലഘട്ടത്തിൽ 5 കൊലപാതകങ്ങൾ. അങ്ങനെ ആർക്കും പിടികൊടുക്കാതെ 6 വർഷത്തോളം കഴിഞ്ഞ ഇവർ
1996 അഞ്ജനയുടെ രണ്ടാമത്തെ ഭർത്താവായ മോഹൻ ഗാവിത്തിന്റെ വീട്ടിലേക്ക് നാസിക്കിലേക്ക് പുറപ്പെടുകയാണ്. തങ്ങളെ മോഹൻ ഗാവിത്തിന്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കാനായിരുന്നു ഇവിടെ ഈ പോക്ക്. എന്നാൽ അഞ്ജനയിൽ നിന്ന് വേർപിരിഞ്ഞ മോഹൻ ഗാവിത്ത് പ്രതിമ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് രണ്ടു മക്കളോടുകൂടി കഴിഞ്ഞു വരികയായിരുന്നു ആ വീട്ടിൽ. മോഹൻ ഗാവിത്തിന്റെ വീട്ടിലെത്തിയ അഞ്ജനയും മക്കളും തങ്ങളെ അവിടെ സ്ഥിരമായി തങ്ങാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും മോഹൻ ഗാവിത്ത് സമ്മതം മൂടിയില്ല. എങ്കിലും കുറച്ചു നാളവിടെ തങ്ങാൻ അവരനുവദിച്ചപ്പോൾ മോഹൻ ഗാവിത്തും ഭാര്യ പ്രതിമയ്ക്കും വരാൻ പോകുന്ന ദുരവസ്ഥയെ കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു. ആഴ്ചകൾക്ക് ശേഷം മോഹന്റെയും പ്രതിമയുടെയും മൂത്ത മകൾ 9 വയസ്സുള്ള ക്രാന്തിയെ ഈ മൂവർ സംഘം തട്ടിക്കൊണ്ടുപോയി. പോലീസ് കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം പ്രതിമ തന്റെ മകൾക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഈ മൂന്നുപേരും വീണ്ടും ഈ വീട്ടിലേക്ക് എത്തുകയാണ്. ഒരു പോലീസ് കംപ്ലൈന്റ് ഇവർക്കെതിരെ നിൽക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടെ അല്ലായിരുന്നു ഇവരുടെ ഈ വരവ്. പ്രതിമ പോലീസിന് ഇൻഫോം ചെയ്തു. പോലീസ് വന്നു, ഇവർ മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ ഏറെ നേരത്തെ ചോദ്യം ചെയ്തതിൽ പ്രതിമയുടെ മകൾ ക്രാന്തിയെ തന്റെ അമ്മ അഞ്ജനയുടെ വാക്ക് കേട്ട് രണ്ട് പെൺമക്കളും കൂടി ചേർന്ന് പൂനെയിൽ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു തെളിഞ്ഞു. ക്രാന്തിയുടെ ശരീരം പിന്നീട് പൂനെയിൽ ഒരു കരിമ്പുന്തോട്ടത്തിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ഇവരുടെ രണ്ടാമത്തെ വരവ് മോഹൻ ഗാവിത്തിന്റെയും പ്രതിമയുടെയും രണ്ടാമത്തെ മകളെയും കൊല്ലണമെന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം കടുപ്പിച്ചു. രേണുകയുടെ ഭർത്താവ് കിരൺ ഷിൻഡയെ ചോദ്യം ചെയ്ത പോലീസിന് വർഷങ്ങളായി തുടർന്നു വന്ന കൊലപാതകങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. പൂനെ, കല്യാൺ, കൊൽഹാപൂർ, നാഷിക് എന്നിവിടങ്ങളിലായിട്ട് 43 കേസുകളിൽ പ്രതി ചേർത്തെങ്കിലും 11 കിഡ്നാപ്പ് കേസുകളും 6 കൊലപാതകങ്ങളും മാത്രമേ പോലീസിന് തെളിയിക്കാൻ സാധിച്ചുള്ളൂ. രേണുകയുടെ ഭർത്താവ് കിരൺ ഷിൻഡെ മാപ്പുസാക്ഷിയായി. എന്നാൽ 1996 ഇവരുടെ അറസ്റ്റിന് ശേഷം 2 ശേഷം ജയിലിൽ വെച്ച് തന്നെ അഞ്ജനബായി മരിക്കുകയാണ്. അഞ്ജനയുടെ മരണത്തിന് ശേഷം എല്ലാ കൊലപാതകങ്ങളും ചെയ്തത് അമ്മ അഞ്ജനയാണെന്നും മക്കൾ രേണുകയ്ക്കും സീമയ്ക്കും കൊലപാതകങ്ങളിൽ വലിയ പങ്കില്ല എന്നും വക്കീൽ വാദിച്ചെങ്കിലും രേണുകയുടെ ഭർത്താവ് കിരൺ ഷിൻഡെ എല്ലാ കൊലപാതകങ്ങളും നടത്തിയതും സഹോദരികൾ ചേർന്നാണെന്ന് കോടതിയിൽ സാക്ഷി പറഞ്ഞു. കൊൽഹാപൂർ കോടതി ഇരുവരെയും മരണം വരെ തൂക്കിക്കൊല്ലാനുള്ള ശിക്ഷ വിധിച്ചു. 2006 August 31 സുപ്രീം കോടതിയും ഇവർക്ക് വധശിക്ഷ വിധിച്ചു. ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞ് മേഴ്സി പിറ്റീഷൻ അയച്ചെങ്കിലും 2014 August 14 പ്രസിഡന്റ് പ്രണബ് മുഖർജി ഇവരുടെ മേഴ്സി പിറ്റീഷൻ റിജക്ട് ചെയ്യുകയും ഇവർ തൂക്കിലേറ്റപ്പെടേണ്ടവർ തന്നെയാണെന്ന് അവസാന വിധി എഴുതിയെന്നതാണ്. ഇരുവരുടെയും വധശിക്ഷ ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. ഇന്ത്യ കണ്ട ക്രൂരരായ സ്ത്രീകൾ പൂനെയിലെ യർവാഡ ജയിലിൽ തങ്ങൾ ചെയ്ത പാപവും പേറി തൂക്കുകയറും കാത്ത് കിടക്കുകയാണിപ്പോൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.